ഒരുപാട് പേര് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസ് കാറ്റഗറിയാണ് 30,000 രൂപ എന്ന് പറയുന്നത്. ഈ ഒരു 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ 4 നല്ല സ്മാർട്ട് ഫോണുകൾ, അതിൽ 4-ാമത്തെന്ന് പറയുന്നത് സാംസങ് ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. നിങ്ങളൊരു കട്ട സാംസങ് ഫാനാണ്, അതായത് ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ സാംസങ് സ്മാർട്ട് ഫോണേ വാങ്ങുള്ളൂ എന്ന് ഉറപ്പിച്ച ഒരാളാണെങ്കിൽ മാത്രം ഈ 4-ാമത് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങുക, സാംസങ് M55. ഇതിൻ്റെ ഒരു വേറെ വെർഷൻ സാംസങ് F55 എന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിലും വരുന്നുണ്ട്. രണ്ടിൻ്റെ സ്പെസിഫിക്കേഷൻ സെയിം ആണ്, വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. 6.7 ഇഞ്ചിൻ്റെ 120Hz AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 1 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്, സാംസങ്ങിൻ്റെ ഫാബ്രിക്കേഷൻ ടെക്നോളജി വരുന്ന ചിപ്സെറ്റാണ്. അതുകൊണ്ട് അത്യാവശ്യം ഫോൺ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ Android 14 ബേസ് ചെയ്തിട്ടുള്ള 1UI 6 ആണ് ഇവിടെ വരുന്നത്. 50 MP OIS സപ്പോർട്ട് ഉള്ള പ്രൈമറി ക്യാമറയും 8 MP അൾട്രാ വൈഡും. ഇനി നമ്മൾ ആരും യൂസ് ചെയ്യാതെ 2 MP മാക്രോ ക്യാമറ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 5000mAh ബാറ്ററിയും 45W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചാർജറും നിങ്ങൾക്ക് ബോക്സിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പ്രൈസ് 25,000 രൂപയാണ്. നിങ്ങളൊരു കട്ട സാംസങ് ഫാനാണ്, അതായത് സാംസങ് സ്മാർട്ട് ഫോണേ വാങ്ങുള്ളൂ എന്ന് ഉറപ്പിച്ച ണെങ്കിൽ മാത്രം ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യുക പോലും വേണ്ട. ഈ 3-ാമത്തെ ഫോൺ എന്ന് പറയുന്നത് 1+ Note 3 ആണ്. ഇത് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ്. പക്ഷേ ഇപ്പോഴും വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ വെർത്ത് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് 1+ Note 3 എന്ന് പറയുന്നത്. 6.7 ഇഞ്ചിന്റെ 120Hz AMOLED ഡിസ്പ്ലേ, മീഡിയ ടെക്കിന് Dimensity 9000 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 13 ബേസ് ചെയ്തിട്ടുള്ള Oxygen OS 13 ആണ് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ Android 14 അപ്ഡേറ്റ് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 MP OIS അപ്പോഴുള്ള പ്രൈമറി ക്യാമറയും 8 MP അൾട്രാ വൈഡും. നമ്മൾ ആരും യൂസ് ചെയ്യാത്ത 2 MP മാക്രോ ക്യാമറയും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര വലിയ ഫോട്ടോ ക്വാളിറ്റി ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രതീക്ഷിക്കേണ്ട, കാരണം ഇതൊരു 1+ ഫോണാണ്. 1+ സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാറില്ല, ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കാറില്ല. അപ്പം നിങ്ങൾ ഇതിലും അത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ 5000mAh ബാറ്ററിയും 80W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചാർജർ നിങ്ങൾക്ക് ബോക്സിൻ്റെ അത് അവൈലബിൾ ആണ്. ഓവറോൾ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോണാണ്. പിന്നെ 1+ ഐക്കോണിക് ആയിട്ടുള്ള അലഡ് സ്ലൈഡറും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. വലിയ കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് സ്മാർട്ട് ഫോണാണ്. ഇത് വാങ്ങിയ ഗ്രീൻ ലൈൻ വരുമെന്നുള്ളതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 1+ അവരുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ അത്യാവശ്യം റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 33,000 രൂപയാണ്. പക്ഷേ ഇപ്പം നമുക്ക് ആമസോണിൽ 28,000-29,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് 24,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ആ ഒരു പ്രൈസിന് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം പുറത്താണ് കേട്ടോ. ഈ ഒരു ലിസ്റ്റിലെ 2-ാമത്തെ സ്മാർട്ട് ഫോണാണ് ഐക്യു ന്യൂ സെവൻ പ്രോ. ഇതും ഒരു വർഷം മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇത് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8+ Gen 1 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് അവർ ഈ ഒരു ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ചിപ്സെറ്റാണ് കേട്ടോ, നല്ല കിഡിലം പെർഫോമൻസ് ഇരുന്ന ഒരു എന്താ പറയുക അടിപൊളി കിഡിലും ചിപ്സെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്യൊന്നും ചെയ്യില്ല. കാരണം ഒരു വർഷം ബാക്കിയുള്ള സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്തത്. സ്നാപ്ഡ്രാഗൻ 8+ Gen 1 എന്ന് പറയുന്ന ചിപ്സെറ്റ്, 6.7 ഇഞ്ചിൻ്റെ 120Hz AMOLED ഡിസ്പ്ലേ, Android 13 ബേസ് ചെയ്തിട്ടുള്ള ഫണ്ട ചോയ്സ് 13 ആണ് വരുന്നത്. പക്ഷേ എന്താ Android 14 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക ഫോൺ വാങ്ങിയാൽ വളരെ സിമ്പിളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 50 MP OIS അപ്പോഴുള്ള പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ്, പിന്നെ 2 MP മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ, 5000mAh ബാറ്ററിയും 120W ചാർജർ നിങ്ങൾക്ക് ബോക്സിൻ്റെ അത് അവൈലബിൾ ആണ്. അപ്പം ഓവറോൾ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് 30,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അടിപൊളിയാണ്. 30,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു വർഷം പഴക്കമുള്ള സ്മാർട്ട് ഫോണാണ്, ഇത് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു സ്മാർട്ട്. ഈ ഒരു ലിസ്റ്റിലെ 1-ാമത്തെയും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അതാണ് Motorola Edge 50 Pro. കിഡിലം ഫോണാണ് കേട്ടോ, 30,000 രൂപയ്ക്ക് താഴെ Motorola Edge 50 Pro അടിപൊളിയാണ്. ഒരു 6.7 ഇഞ്ചിൻ്റെ 144Hz കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിട്ടുള്ളത്, അടിപൊളിയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്, അടിപൊളി പെർഫോമൻസ് തരുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ്. നല്ല സ്നാപ്ഡ്രാഗൻ്റെ ഈ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള അതിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ 7 Gen 3 ആണ്. 7 സീരീസിലെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ചിപ്സെറ്റ് 7 Gen 3 ആണ്. പിന്നെ Android 14 ബേസ് ചെയ്തിട്ടുള്ള Halo UI ആണ് വരുന്നത്. ഈ ഒരു Halo UI എന്താ പറയുക, നിങ്ങൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, അതായത് നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുക. ബ്ലോഡ് വെയർസ് ഉണ്ടാവില്ല, ആഡ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതും അടിപൊളിയാണ്. പിന്നെ 50 MP OIS അപ്പോഴുള്ള പ്രൈമറി ക്യാമറ, 13 MP അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഐഫോണിൽ മാത്രമാണ് അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് 13 MP ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റും. കാരണം ഓട്ടോ ഫോക്കസിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
പിന്നെ 10 MP 3x ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം പല സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും കൊടുക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ് 3x ടെലിഫോട്ടോ സെൻസർ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇവിടെ മോട്ടറോള കൊടുത്തിട്ടുണ്ട്. അതേതായാലും നല്ലൊരു അടിപൊളി കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ, ഓവറോൾ ക്യാമറ സെറ്റപ്പ് അടിപൊളിയാണ്. പിന്നെ 4500 mAh ബാറ്ററിയും 125 W ഫാസ്റ്റ് ചാർജ്. ഈ ഫാസ്റ്റ് ചാർജിംഗിൽ ചെറിയൊരു ഗിമിക്ക് അവർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു 125 W ഫാസ്റ്റ് ചാർജർ നിങ്ങൾക്ക് ഹയർ വേരിയൻറ്റ്, അതായത് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ മാത്രമായിരിക്കും അവൈലബിൾ ആവുക. നോർമൽ ബേസ് വേരിയൻറ്റിൽ 30,000 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള നോർമൽ വേരിയൻറ്റിൽ നിങ്ങൾക്ക് 68 W ചാർജർ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്താണ്? ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആക്ച്വൽ ബേസ് വേരിയൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 32,000 രൂപയാണ്. പക്ഷേ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നമുക്ക് 31,000 രൂപയ്ക്ക് കിട്ടും. നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് താഴെ മോട്ടറോള എഡ്ജ് 50 Pro കിട്ടുക വെച്ചാൽ അടിപൊളി സ്മാർട്ട് ഫോണാണ്. ഇപ്പം മോട്ടറോള എഡ്ജ് 50 Pro 30,000 രൂപയ്ക്ക് താഴെ പുറത്താണ്, ഒരു സംശയവുമില്ല. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പുതിയൊരു വീഡിയോ കാണാം. ബൈ, പ്ലീസ് ലൈക്ക് ചെയ്യാനും ചെയ്യണേ, ലൈക്കും ചെയ്യണം മറക്കരുത്.